मान्य व्यक्तिगळे ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സ്വർഗസ്ഥനായ ശ്രീ തോമസ് ചാണ്ടി അവരുടെ അനുശോചന യോഗം അനുശോചന അനുസ്മരണ യോഗം ആണ് നമ്മൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം വളരെ കാലം കേരള നിയമസഭയിൽ മന്ത്രിയായിരുന്നു, കുട്ടനാട് MLA ആയിരുന്നു, അതിലുപരി പാവപ്പെട്ട അശരണരായ ആൾക്കാരെ അദ്ദേഹം നേരിൽ കണ്ടെത്തി സഹായഹസ്തങ്ങൾ കൊടുത്തിട്ടുള്ള ആളാണ്. അതിനൊരു വലിയ വൈഡ് പബ്ലിസിറ്റി ഒന്നും തോമസ് കെ ചാണ്ടി അവർ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിനെ മന്ത്രിയായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും ഒക്കെ നേരിൽ അറിയാനും അദ്ദേഹത്തിൻ്റെ ആ സ്നേഹ സമ്പന്നമായ ഇടപെടലുകൾ അറിയാനും കഴിഞ്ഞിട്ടുള്ള ഒരു ആളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേരിൽ അദ്ദേഹം നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞപ്പോൾ ആ നല്ല ഹൃദയത്തെ എന്നും ഓർക്കുന്നതിലേക്കായി നാം ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ അനുജൻ കൂടിയായ നമ്മുടെ കുട്ടനാട് MLA ബഹുമാന്യനായ തോമസ് കെ തോമസ് അവർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും തീരുമാനിക്കുകയും അതും പ്രകാരം നടന്ന യോഗങ്ങളിൽ പ്രാഥമിക ഘട്ടത്തിൽ കേരളത്തിൽ 14 ജില്ലകളിലും തോമസ് ചാണ്ടി ഫൗണ്ടേഷൻ്റെ കമ്മിറ്റികൾ രൂപീകരിക്കാനും അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദഭാവമന്യേ വർഗവർണ്ണ വിവേചനങ്ങളില്ലാതെ ഏത് മതസ്ഥരെയും ഏത് വ്യക്തികളെയും തോമസ് ചാണ്ടി എന്ന മഹത് വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ കൂട്ടായ്മയിൽ പങ്കുചേരാവുന്നതാണ്, അതിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ പ്രസിഡന്റായി വർക്കല ബാറിൽ പ്രവർത്തിച്ച് വരുന്ന പ്രഗത്ഭനായ ഒരു വക്കീൽ മുന്നോട്ട് വരികയും അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ചുക്കാൻ പിടിക്കുകയും ചെയ്യുകയാണ്. അത് വർക്കല കോടതി, അറ്റിങ്ങൽ കോടതി, തിരുവനന്തപുരം ജില്ലാ കോടതി എന്നിങ്ങനെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു വരുന്ന അഡ്വക്കേറ്റ് PC സുരേഷ് ആണ്. അദ്ദേഹമാണ് ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ. നമ്മൾ ഈ കമ്മിറ്റി ഇന്ന് വർക്കിംഗ് ഡേ ആയതിനാൽ മഴ സീസണും ആയതിനാൽ നമ്മൾ വിളിച്ചതിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാർ എക്സ്ക്യൂസുകൾ പറഞ്ഞ് യഥാസമയം എത്താൻ കഴിയാതെ വന്നിട്ടുണ്ട്. നമുക്ക് പിതിരയിൽ നിന്നും 10-15 പേരെ പങ്കെടുപ്പിക്കാം എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ ഒരു പ്രവർത്തകനായ ഷാജി പാസ്റ്റർ, അദ്ദേഹത്തിന് ഇന്നലെ കുടുംബസമേതം യാത്ര ചെയ്തപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അതുമൂലം ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നെത്താൻ കഴിയാതെ. അതേപോലെ തന്നെ മറുഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വരേണ്ടതിൽ 100 പേര് വരേണ്ടടുത്ത് 20-15 പേരൊക്കെയാണ് വന്നത്. നേരത്തെ വാഗ്ദാനങ്ങൾ പാലിച്ച് വരാമെന്ന് നമുക്ക് പറഞ്ഞതാണ്. എന്തായിരുന്നാലും തുടക്കത്തിൽ നടക്കുന്ന ഈ ഒരു കാര്യം തോമസ് ചാണ്ടി അവരുടെ പേരിൽ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ കൂടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അതേപോലെ കുട്ടനാട്ടിൽ നിന്നും നമ്മുടെ MLA ഓടിയെത്തി വന്ന് അദ്ദേഹം ഈ ചടങ്ങിൻ്റെ പ്രധാന ഭാഗമായ അനുസ്മരണ പുഷ്പാർച്ചന ചെയ്ത് തോമസ് ചാണ്ടി അവർക്ക് നല്ല രീതിയിൽ ഒരു ഓർമ്മ പുതുക്കൽ ഉണ്ടാകുന്നതാണ്.
അതിനേക്കായിട്ടാണ് നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ ഇവിടുന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള തോമസ് ചാണ്ടി അവരുടെ കൂടെ പ്രവർത്തിച്ച അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന നിരവധി നേതൃഗണങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ എല്ലാം നിങ്ങളുടെ മുന്നിൽ വേദിയിൽ ഇരിപ്പുണ്ട്. അപ്പം ഇന്നത്തെ ഈ യോഗത്തിൽ സ്വാഗതം പറയുക എന്ന ഒരു ഊഴമാണ് എനിക്കുള്ളത്. അതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പായി തന്നെ ഈ സംഘടന സ്വർഗസ്ഥനായ നമ്മുടെ MLA-യും മന്ത്രിയുമായിരുന്ന തോമസ് ചാണ്ടി അവരുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയും അത് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെമ്പാടും തോമസ് ചാണ്ടിയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനും അനുസ്മരിക്കുന്നതിനും വേണ്ടി കേരളത്തിൽ 14 ജില്ലകളിലും ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളും അനുസ്മരണ പ്രാർത്ഥനകളും ചാരിറ്റി പ്രവർത്തനങ്ങളും തുടങ്ങുവാനുള്ള തീരുമാനം പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ 2023 നവംബർ 20 രാവിലെ 10 മണിക്ക് നന്ദാവനം പ്രൊഫസർ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളിൽ വെച്ച് അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളായി നിശ്ചയിക്കുന്നതിനും അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA-യും ഫൗണ്ടേഷൻ ചെയർമാനുമായ തോമസ് കെ തോമസ് അവർ നിർവഹിക്കുന്നതാണ്. ഈ മഹത്തായ ചടങ്ങിലേക്ക് കക്ഷി രാഷ്ട്രീയ ഭേദവും ഭാവമന്യേ നിങ്ങൾ ഓരോരുത്തരെയും ഏവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ പല വ്യക്തികളും വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നു ഇതിനെ ശോഭ ആർജിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്കെല്ലാം എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് സ്വാഗതാശംസയിലോട്ട് കടക്കുകയാണ്. ആദ്യമായി ഈ യോഗാധ്യക്ഷൻ അഡ്വക്കേറ്റ് PC സുരേഷ് അവരെ ഈ യോഗത്തിലേക്ക് ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ മുന്നിൽ വരികയും അദ്ദേഹം യാത്ര ചെയ്ത് ഇവിടെ വരികയും ആ കൃത്യസമയത്തിന് മുമ്പ് തന്നെ വന്നെത്തുകയും ചെയ്ത ശ്രീ ജോസ്മോൻ അവർക്ക് ഈ യോഗത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ചെയ്തു കൊടുക്കും. അടുത്തതായി നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു നമ്മുടെ എല്ലാം മുതിർന്ന ഒരു പൗരനും അതേപോലെ ബാങ്കിൻ്റെ ഉന്നതങ്ങളിൽ ഇരുന്ന് പ്രവർത്തിച്ച് പൊതുസേവന രംഗത്ത് ശ്രദ്ധയാർജിച്ച ശ്രീ പുത്രൻ സാറിന് ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ക്ഷണം അനുസരിച്ച് വന്നെത്താം എന്ന് പറഞ്ഞിരുന്നു, ഒരുപക്ഷെ വരുമായിരിക്കും, ശ്രീ മാത്യു സാർ. മാത്യു സാറിന് ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ കായംകുളത്തു നിന്നും എല്ലാ കാര്യങ്ങൾക്കും വളരെ ഊർജസ്വലനായി വരികയും പങ്കെടുക്കുകയും ഇന്നലെ രാത്രി ഏകദേശം ഒരു 12:30 സമയത്ത് എന്നെ വിളിക്കുകയും അപ്പോഴും ഞാനും അഡ്വക്കേറ്റ് സുരേഷ് സാറും ഞങ്ങൾ ഫ്ലക്സ് അടിക്കുന്ന തിരക്കിലും മറ്റുമായിരുന്നു. കാര്യം 3:30 ഞങ്ങളുടെ ഊഴം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലെത്തി. കാരണം രാവിലെ തൊട്ട് ഈ കാര്യങ്ങൾക്ക് ഓടി നടക്കാൻ ഞാനും അഡ്വക്കേറ്റ് സുരേഷും പെടാപ്പാടുപെട്ടു. കാര്യം നമ്മൾ ഇതിൽ ഉത്തരവാദിത്തങ്ങൾ ചുമതലകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഉള്ളവർക്കുകളായി മാറരുത്. നമ്മൾ കൃത്യമായിട്ടും അതിൻ്റെ പാർട്ടിസിപ്പേഷൻ കറക്റ്റ് സമയങ്ങളിൽ ചെയ്യണം. ഒരുപക്ഷെ ഒരു ഇന്ത്യൻ സോൾജിയറായിട്ട് ട്രെയിനിങ് ചെയ്തതിൻ്റെ ഭാഗമായിരിക്കും
എനിക്ക് എൻ്റെ ചില കൃത്യനിഷ്ഠതകൾ ഈ കാര്യത്തിൽ വളരെ നിർണായകമാണ്. അതുകൊണ്ട് രാത്രി 3:30 വീട്ടിലെത്തുകയും കാലത്ത് 5 കൃത്യമായിട്ട് എഴുന്നേൽക്കുകയും ചെയ്തു. നിങ്ങൾ നോക്കിയാൽ എൻ്റെ കണ്ണുകളിൽ കാണാം, ഉറങ്ങിയിട്ടില്ല, നല്ല റെഡീഷായി കിടക്കുകയാണ്. അതേപോലെ അഡ്വക്കേറ്റ് സുരേഷ് അവർ അയാൾ അദ്ദേഹവും രാവിലെ വിളിക്കുമ്പം പറഞ്ഞു, സാറേ ടോയ്ലറ്റിൽ പോലും പോകാൻ കഴിയില്ല, അത്ര തരത്തിൽ ക്ഷീണിതനാണ് ഞങ്ങളിതാ വരുന്നത്. അപ്പം അങ്ങനെയെല്ലാം വരുന്ന നമ്മുടെ ആ സമയത്തും ഈ അർദ്ധരാത്രിയിലും ഉറക്കമുളച്ചിരുന്ന് ഈ ബാനറും പോസ്റ്ററും വേണം, അത് മീഡിയകളിൽ നമുക്ക് കൊടുക്കണം എന്ന് വളരെ കാത്തിരുന്ന ഒരു വ്യക്തിയുമാണ് നമ്മുടെ കായംകുളത്തെ റഷീദ് സാർ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സിനും നമ്മൾ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു. അതേപോലെ ഈ തോമസ് ചാണ്ടി ഫൗണ്ടേഷൻ ആലോചനാ മീറ്റിങ്ങുകളിലും അതിനെ മിനിറ്റ്സ് ആക്കുന്നതിനും അതിൻ്റെ മീറ്റിങ്ങുകൾ ആലപ്പുഴയിലും തിരുവല്ലയിലും ഒക്കെ വിളിച്ചു കൂട്ടാൻ നമ്മുടെ ബഹുമാന്യനായ MLAയോടൊപ്പം നിന്ന് വളരെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ പോലും സൈഡിൽ ഒതുക്കിക്കൊണ്ട് വളരെ കർമ്മധീരനായി പ്രവർത്തിച്ച ശ്രീ ആലപ്പുഴ സുരേഷ് അവരെ ഞാൻ ഈ വേദിയിലേക്ക് ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. അല്ല സോറി, ആലപ്പുഴ സന്തോഷ് അവരെ, സുരേഷ് അല്ല, സന്തോഷ് അവരെ, സോറി. അതേപോലെ ഈ പ്രാഥമിക ഘട്ടങ്ങളിലുള്ള എല്ലാ മീറ്റിങ്ങുകളിലും സജീവമായി പങ്കെടുക്കുകയും നമ്മൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇതിൻ്റെ നല്ല മാർഗനിർദ്ദേശങ്ങളിൽ പങ്കാളികളായി നിന്ന ശ്രീ സജീവിനെയും ഈ യോഗത്തിൽ ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ക്ഷണം എത്തി, നമ്മുടെ ക്ഷണം അനുസരിച്ച് ഒരാൾ കൊണ്ട് ഇതിൻ്റെ എല്ലാം കോർഡിനേറ്ററായിട്ട് നിൽക്കുകയും ഞങ്ങൾക്കൊപ്പം വളരെ കാര്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ തിരക്കുകളെല്ലാം ഒഴിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇതിൻ്റെ ഒരു സാരഥിയിൽ ഒരാളായി നാം നിശ്ചയിച്ചിരിക്കുന്ന ശ്രീ വർക്കല ബൈജു. ശ്രീ വർക്കല ബൈജുവിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതേപോലെ നമ്മുടെ ക്ഷണം അനുസരിച്ച് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് 10-15 പേരുമായി യഥാസമയം ഇവിടെ വന്നെത്തിയിട്ടുള്ള ശ്രീ വിനോദ് കുളത്തൂപ്പുഴയ്ക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന വനിതകൾ, അവർ വളരെ കക്ഷിരാഷ്ട്രീയങ്ങൾക്ക് ഇടയിൽ പോയി പെട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്നും അതിരു കാണാതെ വിഷമിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ ആൾക്കാർ ഈ തോമസ് ചാണ്ടി ഫൗണ്ടേഷനോടൊപ്പം ഒത്തുചേർന്ന് പ്രവർത്തിക്കാമെന്ന് പ്രതിജ്ഞാബദ്ധരാണ്. അവർ ഏകദേശം 4000 കുടുംബങ്ങളുള്ളതിൽ അവർ ഇന്ന് 2000 കുടുംബങ്ങൾ ആ പ്രദേശത്ത് നിലവിലുണ്ട്. ആ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ഈ ഫൗണ്ടേഷൻ്റെ അംഗങ്ങളായി വന്ന് തോമസ് ചാണ്ടി അവരെ അനുസ്മരിക്കുന്നതിനും അതിൻ്റെ കൂടെ കീഴിൽ നിൽക്കുന്നതിനും ഉള്ള വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അവരിൽ കുറച്ചുപേരൂടെ എത്തിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും വരണമെങ്കിൽ വണ്ടിക്കൂലിയും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഇനിയൊരു ഘട്ടത്തിൽ ആവാം ആ പങ്കാളിത്തം നമുക്ക് സാന്നിധ്യമാക്കാൻ. അപ്പം അങ്ങനെ വന്ന ആ സഹോദരി
സഹോദരി സഹോദരന്മാരെ ഞാൻ ഈ വേദിയിലേക്ക് ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ പേരെടുത്ത് പറയേണ്ട നിരവധി ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മുടെ സമാജ്വാദി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സുരേഷൻ നായർ അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ഡൈസിൽ നോക്കിയപ്പം നമ്മുടെ പ്രമുഖനായ ഒരു കോർഡിനേറ്ററെ കാണാനില്ല. അദ്ദേഹം പോയി ഓഡിയൻസിന്റെ സൈഡിൽ പോയിരിക്കുകയാണ്. ഈ ബാനറിലെല്ലാം പേരുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ സുനിൽ ബാബു, അദ്ദേഹമാണ്. ഞാൻ ഈ ബോംബെ രാഷ്ട്രീയമെല്ലാം കഴിഞ്ഞ് പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് സോഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ പട്ടവകുപ്പ് എടുത്ത് വെച്ച് പ്രവർത്തിച്ച് നാട്ടിൽ വന്ന് മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് സ്വസ്ഥ ജീവിതം നയിക്കാം എന്ന് വിചാരിക്കുമ്പോൾ ഡോക്ടർ സുനിൽ ബാബുവും ടീമൊക്കെയാണ് വന്നിട്ട് സാർ ഇങ്ങനെ കഴിഞ്ഞാൽ പോരാ, രംഗത്തേക്ക് ഇറങ്ങണം, നമുക്ക് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ കൊണ്ടുവരാൻ മുൻകൈയെടുത്ത ആളുകളിൽ ഒരാളാണ് ഡോക്ടർ സുനിൽ ബാബു. അദ്ദേഹത്തിന് ട്രിവാൻഡ്രം ജില്ലയെന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. പിന്നെ നമ്മൾ ഈ ചാണ്ടി ഫൗണ്ടേഷനൊക്കെ രൂപീകരിച്ച് വരുമ്പോഴാണ് അദ്ദേഹം കൊല്ലത്തുള്ള നിവാസിയാണ്. അതുകൊണ്ട് കൊല്ലം ജില്ലയുടെ ചുമതല ശ്രീ സുരേഷ് ബാബു, അല്ല സോറി സുനിൽ ബാബു അവർക്കാണ് കൊടുത്തിരുന്നത്. അപ്പം ആയതിനാൽ ഇല്ലെങ്കിൽ നമ്മുടെ ഈ കട്ടൗട്ടുകളിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരേണ്ടതാണ്. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നതിനാൽ നിർഭാഗ്യവശാൽ എനിക്ക് അതിൽ കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഇതിൽ ഉൾപ്പെടുത്താൻ ആ സമയത്ത് കഴിഞ്ഞില്ല. അതിന് ഞാൻ ഖേദം പ്രകടിപ്പിച്ചു കൊടുക്കുന്നു ഈ അവസരത്തിൽ. കാര്യം തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ക്ഷമ ചോദിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ലേ. അപ്പം ശ്രീ സുനിൽ ബാബു അവർ ഇവിടെ വരികയും ഈ കൂട്ടായ്മയ്ക്ക് ശോഭയുടെ ആക്കം കൂട്ടുകയും ചെയ്തതിൽ അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അദ്ദേഹത്തിനോട് ഈ വേദിയിൽ വന്ന് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ വളരെ ശുഷ്കാന്തിയോടെ എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന കിരീഷ് നെല്ലിശ്ശേരി, നെല്ലിശ്ശേരി ഗ്രൂപ്പിൻ്റെ ഒരു ബിസിനസ് കോൺട്രാക്ടറാണ് നമ്മുടെ കൊച്ചരിയൻ. അദ്ദേഹം എല്ലായ്പ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. പുള്ളിക്കാരനും നമ്മൾ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു. പിന്നെ അതേ കണക്കെന്ന ശ്രീ സോമനാഥൻ സാർ നമ്മുടെ എല്ലാം സീനിയർ അധ്യാപകനാണ്. അദ്ദേഹം നമ്മുടെ ക്ഷണമനുസരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്, ജില്ലാ കമ്മിറ്റിയിലുണ്ട്. പിന്നെ ശ്രീ ഭാസ്കരൻ, അല്ല സുകുമാരൻ അവർകൾ, അദ്ദേഹം ആറ്റിങ്ങൽ സ്വദേശിയാണ്. അദ്ദേഹവും നമ്മുടെ കൂട്ടത്തിൽ വന്നെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ശ്രീ ലൈജു മണമ്പൂർ അദ്ദേഹത്തിനും എല്ലാം തന്നെ. അതേപോലെ തന്നെ ശ്രീമാൻ ഷാജി, ഷാജി ഇതിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഒരു നെടുതൂണായി തന്നെ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ചെയ്തുകൊള്ളും. പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് ഉള്ളത് നമ്മുടെ സഹയാത്രികനും ദിവസം ഒരു നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അവർ വന്നെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ നമ്മുടെ സഹായാത്രികനായി വരുന്ന ഈ ശ്രീ പുലിയൂർ പ്രകാശനും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളു. നമ്മുടെ നിയമസഭയിലെ കർമ്മധീരനും ശക്തനുമായ എം എൽ എ വന്നെത്തിയിട്ടുണ്ട്, ശ്രീ തോമസ് കെ തോമസ് അവർകൾ. ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ആദ്യം തന്നെ സൂചിപ്പിച്ചുവെങ്കിലും അദ്ദേഹം ഇത്രയും ദൂരത്തു നിന്നും
ഓടിയെത്തി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയും ഈ അനുസ്മരണ ചടങ്ങുകളിലേക്ക് പങ്കെടുക്കാൻ അദ്ദേഹം വന്നെത്തി. അതിൽ അതിയായ സന്തോഷം. നിങ്ങളുടെയും എല്ലാ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഈ സംഘടനയുടെ പേരിലും അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഹാർദവമായ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി എം എൽ എക്ക് എപ്പോഴും വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത് പേര് ഞാൻ ഒരു ദിവസം ഫോൺ ചെയ്തപ്പോൾ മാഡമാണ് ഫോൺ എടുത്തത്. വളരെ വിനയപുരസരം മാഡം പറഞ്ഞു, സാറിന് മീറ്റിങ്ങിൽ പോയിരിക്കുകയാണ്, ഫോൺ ഇവിടെ കാറിൽ വിട്ട് എന്തായിരുന്നാലും ഇപ്പം തിരിച്ചു വരും, വരുമ്പോഴും വിളിക്കും, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. സാധാരണഗതിയിൽ നമ്മുടെ മറ്റുള്ള നേതാക്കന്മാരെയൊക്കെ അപേക്ഷിച്ച് എം എൽ എക്കോ മന്ത്രിമാർക്കോ ഇല്ലാത്ത ഒരു ഓവർ പവർ മറ്റ് സ്ഥലങ്ങൾക്കുണ്ട്. പക്ഷേ വളരെ സോഫ്റ്റായിട്ട് അണികൾ വിളിച്ചാൽ എങ്ങനെയാണ് ആ ഫോൺ കോൺവെർസേഷൻ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട രീതി, അവർക്കുള്ള ഊർജം എങ്ങനെയാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതെന്ന് ഗോഡ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു മാഡമാണ് നമ്മുടെ എം എൽ എയുടെ കൂടെ ഉള്ളത്. അവരും ഈ ചടങ്ങിലേക്ക് വന്ന് ഇതിന് ധന്യമാകുന്നതിന് വേണ്ടി എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. മാഡത്തിനെ ഈ വേദിയിലേക്കും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഈ ചടങ്ങിൽ വന്ന് പങ്കെടുത്തതിലും ഇതിൻ്റെ ശോഭ കൂട്ടാൻ നമ്മോടൊപ്പം വന്നതിലും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹാർദവമായ സ്വാഗതം നേർന്നു. എന്തായിരുന്നാലും നമ്മുടെ എം എൽ എ സാർ വന്നു, നമ്മൾ 14 ജില്ലകളിലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൂട്ടായ്മകൾ വ്യാപിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വർഗസ്ഥനായ ശ്രീ ചാണ്ടി സാറിൻ്റെ ഈ അനുസ്മരണ കൂട്ടായ്മ നമുക്ക് ഏവർക്കും ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തന്ന ലഘുലേഖകളിൽ ചെറിയതായി വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ബൃഹത്തായ ഒരു വിശകലനം ഉടൻ തന്നെ നമ്മൾ ഇറക്കി നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതാണ് എന്നുകൂടി ഇത്തരണത്തിൽ പറയുന്നു. എൻ്റെ ഈ ആശംസാ പ്രസംഗം തൽക്കാലം നിർത്തട്ടെ. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം.